السلام عليكم ورحمة الله وبركاته. وعليكم السلام. الحمد لله الذي أنزل قرآنا عربيا هدى للناس وبينات من الهدى والفرقان بيانا وتفصيلا لكل شيء. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقاء جديد من لقاءات فهم القرآن على أثير التاريخ. ونحن ما زلنا ندرس كان وأخواتها. قرآن പഠനത്തിന് എളുപ്പവഴിയുടെ എപ്പിസോഡുകളിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഹാർദ്ദമായ സ്വാഗതം. പരീക്ഷയുടെ മുന്നോടിയായി അവസാനമായ ചില വ്യാകരണ നിയമങ്ങൾ, കാനയും അതിൻ്റെ സഹോദരിയൊക്കെയായി ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങൾ പഠിച്ചു വരികയായിരുന്നു. അവസാനം മാസാലയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. മാസാല, മാ ബരഹ പോലുള്ള ക്രിയകളോടൊപ്പം മാ ചേർന്ന് വരും. അത് തുടർച്ചയെ സൂചിപ്പിക്കുന്ന പദമാണ്. തുടർച്ചയെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ് മാസാല, മാ ബരഹ തുടങ്ങിയ പദങ്ങൾ. മാസാല കഴിഞ്ഞു, മാ ബരഹ. മാ ബരഹ, മാ ബരഹ എന്താ അർത്ഥം? ആയിക്കൊണ്ടേയിരുന്നു. മാസാല ആയിക്കൊണ്ടേയിരുന്നു, മാ ബരഹ ആയിക്കൊണ്ടേയിരുന്നു. കീപ് ഓൺ ഓർ കെപ്റ്റ് ഓൺ, കേട്ടോ, തുറന്നുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ തുറന്നുകൊണ്ടേയിരുന്നു. മാളിയാണെങ്കിൽ കെപ്റ്റ് ഓൺ, മാളിയാണെങ്കിൽ കീപ് ഓൺ. സുഹൃത്ത് യൂസുഫിലെ 80-ാമത്തെ സൂക്തത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, ഫലം മസ്തയസു മിൻഹു ഖലസു നജിയ ഖാല കബീറുഹും അലം തഅലമു അന്ന അബാകും قد أخذ عليكم موثقا من الله ومن قبل ما فرطتم في يوسف فلن أبرح الأرض حتى يأذن لي أبي أو يحكم الله لي وهو خير الحاكمين. അപ്പൊ ബെന്യാമിനെയും കൂടി അവിടെ പിടിച്ചു വെച്ചു ചക്രവർത്തി. അവർക്കറിയില്ല യൂസുഫ് അനുസരമാണെന്ന്. അങ്ങനെ ചക്രവർത്തി അവിടെ പിടിച്ചു വെച്ചു. ഫലം മസ്തൈ, അങ്ങനെ ബിന്യാമിനെ വിട്ടുതരണം, അവൻ്റെ ഉപ്പാടൊക്കെ ഞങ്ങൾ കരാറൊക്കെ ചെയ്തിട്ടുണ്ട്, തിരിച്ചുകൊണ്ടുവല്ലാം എന്ന് എന്നൊക്കെ പറഞ്ഞു നോക്കി, ശുപാർശയൊക്കെ ചെയ്ത് നോക്കി, ഒരു രക്ഷയില്ല. ഫലം മസ്തൈ അസു, അവരങ്ങനെ നിരാശരായിപ്പോൾ, ഫലം മസ്തൈ അസു ഹലസു നജീയ, അവർ മാറി നിന്ന് ചെയ്തു കൂടിയാലോചന നടത്തി. ഓല കബീറുഹും, അവരുടെ മൂത്തയാൾ പറഞ്ഞു, കബീർ മൂത്തയാൾ പറഞ്ഞു, വലിയയാള് പറഞ്ഞു, കബീറുഹും അലം തഴമു, നിങ്ങൾക്കറിയില്ലയോ അഥവാ നിങ്ങൾക്കറിഞ്ഞിട്ടില്ലയോ, അന്ന അബാക്കും, നിങ്ങളുടെ പിതാവ് കത് അഹദ അലൈക്കും മൗസിഖൻ, നിങ്ങളോട് ഒരു കരാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു, മിനല്ലാഹി അല്ലാഹുവിന്റെ പേരിൽ, വമിൻ ഖബ്ലു മാ ഫർറത്തും, നേരത്തെ തന്നെ മാ ഫർറത്തും, നിങ്ങൾ വീഴ്ച വരുത്തിയതായ ഒന്ന്, ഫി യൂസുഫ യൂസുഫിന്റെ കാര്യത്തിൽ. ആ യൂസുഫ ഇവിടെ നിൽക്കുന്നു എന്ന വിവരം അവർക്ക് അപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല. യൂസുഫിന്റെ കാര്യത്തിൽ നിങ്ങൾ വീഴ്ച വരുത്തിയത് എന്താണോ അതുപോലൊരു കരാറ് നിങ്ങൾ ഈ കുട്ടിയുടെ കാര്യത്തിലും ചെയ്തിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് അറിയില്ലയോ.
എന്നിട്ട് എന്ന് പറഞ്ഞു മൂത്ത ജ്യേഷ്ഠം പറയാണ്, ഫലൻ അബ്രഹൽ അർവ, ഞാൻ ഈ താട്ടിൽ തന്നെ നിൽക്കും. ലെൻ അബ്രഹൽ അർവ എന്നൊക്കെ അവിടെ ലെൻ വന്നിട്ട് പരിഭാഷകന്മാര് നീങ്ങുകയില്ല എന്നൊക്കെയാണ് കൊടുത്തത്. തുടർന്നു കൊണ്ടേയിരിക്കും എന്നാണ് ഭാഷയിലെ ആ പ്രയോഗത്തിന്റെ അർത്ഥം. ലെൻ അബ്രഹൽ അർവ, ഞാൻ ഈ നാട്ടിൽ ഈ ഭൂമിയിൽ തുടർന്നു കൊണ്ടേയിരിക്കും. ഹത്തലി, എനിക്ക് അനുമതി നൽകുന്നതുവരെ. അബി, എന്റെ ഉപ്പ. അപ്പൊ പറയണം നീ ഇനി വന്നോ മോനെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് വരും, അതുവരെ ഞാൻ ഇവിടെ തന്നെ തുടരും. ഔ യഹ്കും അല്ലാഹു ലി, അല്ലെങ്കിൽ അല്ലാ എനിക്കൊരു വിധി കൽപ്പിക്കണം. വഹുവ ഖൈറുൽ ഹാകിമീൻ, അവനാണ് ഉത്തമമായ വിധികർത്ത. അപ്പൊ എന്താ നമ്മുടെ സബ്ജക്ട്? ഫലൻ അബ്രഹൽ അർള, ഞാൻ ഈ ഭൂമിയിൽ തുടരും. ലൻ അബ്രഹ, ഓക്കെ, ലൻ വന്നുകൊണ്ട് അത് നസ്ബ് ചെയ്യുന്ന കൂടിയ പദമാണ്. അപ്പൊ മസാല വന്നപ്പോ ലം യസൽ എന്ന് വരും, ലം വന്നാല് യസൽ എന്ന്. അത് അതിൻ്റെതായ രീതിയിൽ മാറുകയും ചെയ്യും. അതോടൊപ്പം അതിൻ്റെ കൂടെ നെഗറ്റീവ് വാക്ക് ചേർന്നിട്ടാണ് ഉണ്ടാവുക. അതേപോലെ وإذ قال موسى نبي عليه السلام برنا صنربا لفتاه تندي كوري الله يواوي نوري لا أبرح كردم حتى أبلغ نعم تدري حتى أبلغ يعني اتنا دوري I will continue or I keep on traveling, ഞാൻ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കും. ഹത്ത അബ്ലുഗ മജ്മഅൽ ബഹ്റൈൻ, ബഹ്റൈന്റെ ഇടയിലെത്തുന്നത് വരെ. മജ്മഅൽ ഒത്തുചേരുന്ന സ്ഥലം, കൂടിച്ചേരുന്ന സ്ഥലം. ജമാ ഒരുമിച്ച് കൂട്ടും, മജ്മഅൽ ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലം. മസ്ജിദ് പോലെ ഇസ്മ മക്കാനാണ് മജ്മഅൽ. മജ്മഅൽ ഇസ്മ മക്കാൻ, മഫ്അൽ എന്ന് പറയുന്ന വചനാണ് ഇസ്മു മക്കാൻ. മജ്മഅൽ ബഹ്റൈൻ, രണ്ട് സമുദ്രങ്ങൾ കൂടിച്ചേരുന്ന സ്ഥലത്ത് ഞാൻ എത്തുന്നത് വരെ. ലാ അബ്റഹു എന്ന് പറഞ്ഞാൽ ഞാൻ തുടർന്നു കൊണ്ടേയിരിക്കും. യാത്രയിലാണ് അവർ, യാത്ര തുടർന്നു കൊണ്ടേയിരിക്കും. ഔ അംലിയ, അല്ലെങ്കിൽ ഞാൻ മവ, എന്താന്ന് പറഞ്ഞാൽ കഴിച്ചുകൂട്ടി മല്ലായ, അതെ, കടന്നു പോയി, മാളി കടന്നു പോയത്, പാസ്റ്റ് ടെൻസ് മല. പിന്നെ ആയത്തിന്റെ സാന്ദർഭികമായ പരിഭാഷയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. നമ്മൾ ഇനി സാന്ദർഭികമായ പരിഭാഷ കാണുമ്പോൾ അതിനെ എങ്ങനെ ഭാഷാപരമായി മനസ്സിലാക്കാമെന്ന് കൂടി നോക്കണം. അപ്പൊ പിന്നെ അവിടെ നിന്നൊരു വാക്കിന്റെ അർത്ഥം പഠിച്ചാൽ പിന്നെ ബാക്കി എവിടെ ചെന്നാലും ആ അർത്ഥം കിട്ടും. ഇപ്പൊ പരിഭാഷയിൽ ഒരു അർത്ഥം എഴുതിയിട്ടുണ്ടാവും, പരിഭാഷയിൽ എഴുതിയിരിക്കുന്ന അർത്ഥം. ഇപ്പൊ നമ്മളൊരു വായത്ത് വായിച്ചു, അവിടെ ഒരു പുതിയ വാക്ക് കിട്ടി, നമുക്ക് മനസ്സിലായില്ല. അപ്പോൾ പരിഭാഷയുടെ പരിഭാഷ നോക്കിയാൽ പരിഭാഷയിൽ അതിന്റെ സാന്ദർഭികമായ അർത്ഥമായിരിക്കും ഉണ്ടാവുക. അത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ഡിക്ഷണറി നോക്കണം. ഡിക്ഷണറിയിൽ അതിന്റെ പച്ചയായ അർത്ഥം എന്താണെന്ന് നോക്കണം. അത് വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ മല എന്ന് പറഞ്ഞാൽ കടന്നുപോയി, അംലി ഞാൻ കടന്നു പോകും, ഹക്കുബൻ, ഹക്കുബൻ നമ്മൾ പഠിച്ചല്ലോ, പര്യവസാനമാണ് അല്ല. ഹുക്കുബ് നമ്മൾ അവസാനം പഠിച്ചായിരുന്നു.
സഞ്ചരിക്കും. ലാബിസീന ഫിഹ അബദാ لابسين فيها؟ അബദാ എന്നാണ്. അല്ല. لا يذوقون فيها بردا ولا شرابا لمنذ. لابسين فيها أحقابا. أحقابا أحقابا اللي يقول لنا ده بالبيجر. حكبانا أرجيلا هذا أنا حقب. يقم. أحقاب. അല്ലെങ്കിൽ ഞാനൊരു യുഗം കടന്നു പോകുന്നത് വരെ. അവിടെ അമ്മയെ ഹക്കുബ എന്ന് പറഞ്ഞാൽ ഞാൻ യുഗങ്ങളോളം നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ നമ്മുടെ വിഷയം ലാ അബ്റഹു എന്നാണ്, ഞാൻ കണ്ടിന്യൂ ചെയ്യും, തുടരും എന്ന അർത്ഥം. ലാ അബ്റഹു ഇത് പെട്ടെന്ന് മനസ്സിലാകുന്ന ആൾക്ക് നെഗറ്റീവ് മീനിങ് ആണ് തോന്നുന്നത് കൊണ്ടാണ് ഈ പരിഭാഷകന്മാർ ഇങ്ങനെ കേൾക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ അത് തുടരും എന്നാണ്. ഞാൻ ഇന്നൊരു പരിഭാഷ നോക്കിയപ്പോൾ അതിൽ നെഗറ്റീവ് മീനിങ് ആണ് എഴുതിയിരിക്കുന്നത്. ഞാൻ വിട്ടുപോവുകയില്ല, അതുപോലെ എന്തോ സംഭവമാണ് എഴുതിയിരിക്കുന്നത്. അല്ല, നബ്രഹൽ അർദായാണ് ഞാൻ നോക്കിയത്. ഞാൻ ഈ ഭൂമി വിട്ടുപോവുകയില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോ ഞാൻ അലൻ അബ്രഹൽ അലൻ അബ്രഹൽ അർദ അല്ലേ, അലൻ അബ്രഹൽ അർദ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ നാട്ടിൽ തുടർന്നു കൊണ്ടേയിരിക്കും എന്നാണ്. ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നു. മലയാളത്തിൽ പറഞ്ഞാൽ അദ്ദേഹം ഒരുമിച്ച് കൂടിയിട്ട് എന്തോ പറഞ്ഞു, നിങ്ങളടുത്ത് നിങ്ങളുടെ ഉപ്പ ഒരു 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 കരാറൊക്കെ വാങ്ങിയിരുന്നില്ലേ, യൂസഫിന്റെ കാര്യത്തിൽ ആ കരാർ നിങ്ങൾക്ക് പാലിക്കാൻ പറ്റിയില്ല, യൂസഫ് നബി അലൈഹി സ്വലാമയെ കൊണ്ടുവന്ന് നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. അതേപോലെ ബിന്യാമിനെയും കൊണ്ടുപോകുമ്പോഴും അവർ പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും ഞങ്ങൾ മടക്കി കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. അതാണ് ജ്യേഷ്ഠൻ ഓർമ്മിപ്പിച്ചത്. അപ്പൊ ജ്യേഷ്ഠൻ എന്താ പറയുന്നത്, ഫലൻ അബ്രഹൽ അർല, ഞാൻ ഇവിടെ തന്നെ നിൽക്കും എന്നാണ്. ഞാൻ ഈ ഭൂമി ഇവിടെ തന്നെ തുടരും, ഈ ഭൂമിയിൽ തന്നെ തുടരും, ഈ നാട്ടിൽ തന്നെ തുടരും. അതേപോലെ മൂസാ നബി അലൈഹി സ്സലാം തന്നോടൊപ്പം ഉള്ള യുവാവിനോട് എന്ത് പറഞ്ഞു, ലാ അബ്റഹു, ഞാൻ തുടരും, യാത്ര തുടരും, ഹത്താ അബ്ലുഗ അൽ മജ്മ ഹത്താ അബ്ലുഗ മജ്മ അൽ ബഹ്റൈൻ, രണ്ട് സമുദ്രങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥാനത്ത്. മജ്മഅന്റെ മജ്മഅ ഗ്രാമറ്റിക്കലാണ് എന്താ പേര് പറഞ്ഞു ഞാൻ, മജ്മഅന് ജമാഅ അതെ, എന്താണ് എന്താ എന്താ പേര് പറഞ്ഞു ഞാൻ, ഇസ്മ മക്കാൻ. ഇസ്മു മക്കാൻ എന്താ ഇസ്മുൽ ഇസ്മുൽ ഫാഇൽ, ഇസ്മുൽ മഫ്ഊൽ, ഇസ്മുൽ മക്കാൻ, അങ്ങനെ കുറെ വാക്കുകൾ നീ പഠിക്കാനല്ലോ. നമ്മള് ഒരു ക്രിയയിൽ നിന്നും 95 രൂപഭേദങ്ങൾ ഉണ്ടാക്കുന്ന അവർക്ക് 95 പദങ്ങൾ ഒരു ക്രിയ പഠിച്ചാൽ പഠിക്കാം. അപ്പൊ നമ്മളെ പഠിക്കുന്ന രീതി പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മറ്റൊരു രൂപമാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജാമിഉൻ ഇസ്മുൽ ഫാഇൽ, മജ്മൂഉൻ ഇസ്മുൽ മഫ്ഊൽ. ജാമിഉൻ കർത്താവിന്റെ രൂപം, മജ്മൂഉൻ കർമ്മത്തിന്റെ രൂപം, ഇസ്മുൽ മഫ്ഊൽ കർമ്മനാമം. അതേപോലെ ഇസ്മുൽ ഇസ്മുൽ ആലത്തുണ്ട്, ഉപകരണത്തിന്റെ പേര്. ഫതഹ ഫാത്തിഹൻ, തുറക്കുന്നവൻ. മഫ്തൂഹ് ഇസ്മുൽ മഫ്ഊൽ. പിന്നെ മിഫ്താഹ് ഇസ്മു അൽ ആല, ഉപകരണത്തിന്റെ നാമം, തുറക്കുന്ന ഉപകരണം. മിഫ്താഹ് താക്കോൽ അല്ലേ. മലയാളത്തിൽ നമ്മൾ വേറൊരു വാക്കുണ്ടാക്കുന്നു താക്കോലിനുണ്ട്. അറബിയിൽ എന്ത് ചെയ്യാ, പത്താ പഠിച്ചു കഴിഞ്ഞാൽ തുറക്കുന്ന ഉപകരണമാണെന്ന് മനസ്സിലായി. അതേപോലെ ഇവിടെ എന്താണ്, ഇസ്മു മക്കാൻ, സജദ സുജൂദ് ചെയ്തു, മസ്ജിദ് സുജൂദ് ചെയ്യുന്ന സ്ഥലം. ഇവിടെ മജ്മഅ, അതിനൊക്കെ രൂപങ്ങളുണ്ട്, ഓരോ ഇസ്മു മക്കാനു വേണ്ടിയുള്ള രൂപങ്ങളുണ്ട്. ജമാ മജ്മഅ സജദ മസ്ജിദാണ്. അൽബഹ്റൈൻ ഔ അംലിയ ഹുക്ബ, അല്ലെങ്കിൽ ഞാൻ യുഗങ്ങളോളം കടന്ന് പോകും. അതേപോലെ മറ്റൊരു ഉദാഹരണം സൂറത്ത് ത്വാഹയിൽ 91-ാമത്തെ ആയത്. ആക്കിഫീൻ എന്താണ്, അൽ ബക്ര പഠിച്ചവർക്ക് അറിയാം, അൽ ആക്കിഫീൻ
جعلنا البيت مثابة للناس وأمنا، واتخذوا من مقام إبراهيم مصلى، وعهدنا إلى إبراهيم أي إسماعيل أن طهر بيتي للطائفين والعاكفين. طائف عاكفين. رمضان വരുമ്പോ ഇഴ്ത്തിക്കാഫ് ചെയ്യൂലേ, ഇഴ്ത്തക്കഫ എന്നുള്ളതിന്റെ മറ്റൊരു രൂപമാണ് ആക്കഫ. ആക്കഫ ചെയ്തു ചടഞ്ഞിരുന്നു. അപ്പൊ ആക്കിഫ് എന്ന് പറഞ്ഞാൽ ചടഞ്ഞിരുന്ന് ഇരിക്കുന്ന ഇരിക്കുന്നവൻ. ഫലൻ നബ്രഹൽ ഫലൻ നബ്രഹ അലൈഹി ആക്കിഫീൻ, ഞങ്ങൾ അതിന്റെ മേൽ ചടഞ്ഞുകൂടി ഇരിക്കുന്നവരായിരിക്കും. ഹത്താ യർജിഅ ഇലൈനാ മൂസ, അതവിടെ കാളക്കുട്ടിയുടെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു, കാളക്കുട്ടിയെ കൊണ്ട് ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് ഹാറൂൻ നബി അലൈഹി സ്വലാം പറഞ്ഞപ്പോ എന്ത് ചെയ്തു, അവരൊന്നും ഉപേക്ഷിക്കാൻ സന്നദ്ധമായില്ല. ഞങ്ങൾ ഇവിടെ തന്നെ ചടഞ്ഞുകൂടിയിരിക്കും, അതിന്റെ ചുറ്റും ഞങ്ങൾ ചടഞ്ഞുകൂടിയിരിക്കും. ആക്കിഫീൻ ഇഴ്തികാഫ് ചെയ്യുന്നവരായിരിക്കും. അപ്പൊ എന്താ അർത്ഥം, ലൻ നബ്റഹ അലൈഹി ആക്കിഫീൻ, ഞങ്ങൾ അതിന്റെ മേൽ ചടഞ്ഞുകൂടിയിരിക്കുന്നവരായി തന്നെ തുടരും. ഹത്താ യർജിഅ ഇലൈനാ മൂസ, മൂസ ഇങ് വരട്ടെ, അതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും. അലൈഹിസ്സലാം. ലൻ നബ്റഹ അലൈഹി ആക്കിഫീൻ, ഞങ്ങൾ ഇഴ്തികാഫിൽ തന്നെ ആയിരിക്കും. ഓക്കെ, എന്താ മനസ്സിലായത്? കാനയുടെ സഹോദരിമാരായ നെഗറ്റീവ് വരുന്ന ക്രിയകളാണ് നമ്മൾ പഠിച്ചത്. കാനയുടെ സഹോദരിമാരിൽ നെഗറ്റീവ് വരുന്ന ക്രിയകളാണ് അതൊക്കെ പഠിച്ച്. ആ മാദാമ പഠിച്ചു, മാദാമയിൽ നെഗറ്റീവ് ഉണ്ട് അത് പഠിച്ചു. പിന്നെന്താ പഠിച്ചത്, മാ ബരിഹ പഠിച്ചു, മാ ജാല പഠിച്ചു. പഠിച്ചു. ആചാര ഒരു പ്രാവശ്യം അല്ലെന്ന് ഞാൻ പറഞ്ഞു, അത് വേറെ എന്തോ കുഴപ്പം പറ്റിയാ. മാ ഫത്തി അ വന്നിട്ടില്ല, ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്, അത് എവിടെയാണെന്ന് ഓർക്കുന്നില്ല. മംഫക്ക വന്നിട്ടില്ല. മാ ബരിഹയുടെ ഉദാഹരണങ്ങൾ നമ്മൾ ഇപ്പൊ പറഞ്ഞത്, പിന്നെ മാദാമ, ഇതെല്ലാം നെഗറ്റീവ് ഉള്ള വാക്കുകളാണ്. പക്ഷെ നെഗറ്റീവിലല്ല, അത് ആയിക്കൊണ്ടേയിരിക്കും എന്നാണ് എന്റെ അർത്ഥം. തുടരും. എന്താണ് തഅജ്ജുബ്? എക്സ്ക്ലമേറ്ററി വെർബ്സ്, വ്യാക്ഷേപകപരം, ആശ്ചര്യകരമായ പ്രയോഗത്തിന് വേണ്ടിയുള്ള ക്രിയകൾ, ആശ്ചര്യക്രിയകൾ. നേമയും ബേശയും നമ്മൾ സുഹൃത്തുക്കൾക്ക് പാരായണം ചെയ്യുമ്പോൾ എപ്പോഴും എല്ലാ ആഴ്ചയും നമ്മൾ പാരായണം ചെയ്യുന്നതാണ് നേമയും ബേശയും. നേമ 18 പ്രാവശ്യവും ബേശ 40 പ്രാവശ്യം വന്നിട്ടുണ്ട്. നേമ എന്ന് പറഞ്ഞാൽ എത്ര നന്നായിരിക്കുന്നു എന്നാണ്, ബേശ എന്ന് പറഞ്ഞാൽ എത്ര മോശമായിരിക്കുന്നു. നമ്മളെ ആയതിനൊക്കെ അർത്ഥം പറയുമ്പോ ഈ എത്ര നടന്നു കിട്ടി എന്ന് ചോദിച്ചാൽ അതൊരു യൂസേജ് ആണ്, പ്രയോഗമാണ് എന്നാണ് പറയേണ്ടത്. ഞാന ദേശ എന്നത് ഒരു പ്രയോഗമാണ്, രണ്ട് ക്രിയയാണ്. പക്ഷെ ആ ക്രിയകൾ ഒരു യൂസേജ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്, ഒരു പ്രയോഗമാണ്, ഭാഷയിലുള്ള ഒരു പ്രയോഗമാണ്. സുഹൃത്തുക്കാവ് വായിച്ചു നോക്കാം നമുക്ക്. പിന്നെ ബിഇസ്സ ശറാബു വസാഅത് മുർതഫഖ.
ബിഇസ ശറാബ്. അപ്പൊ ബിഇസയ്ക്ക് ശേഷം മുസ്ലിമായ വരുന്ന നാമത്തിന് എന്തായിരിക്കും? ലമ്മായിരിക്കും. ബിഇസ ശറാബ്, എത്ര എത്ര മോശമായ, എത്ര മോശമായ പാനീയം ശറാബ്, സിറപ്പ്. എത്ര മോശമായ സിറപ്പാണ് ഈ കഫ് സിറപ്പുകൾ. അതെ, കഫ് സിറപ്പിനെ കുറിച്ചല്ല പറഞ്ഞത്, ശറാബ്, ഈ നരകത്തിൽ കിട്ടുന്ന പാനീയം. فإن يستغيثوا يغاصوا بماء كالمهل يشوي الوجوه. إن يستغيثوا أبو صحيح جوجل يغاصوا بماء كالمهل. أبري بماء كالمهل എന്താണ്? എന്താണ് അറിയില്ല. ആ, മുഖങ്ങൾ കരിക്കുന്ന എന്താണ്? ടാറ് അല്ലെ, ടാറ്. ആ, എന്താണ് പറയാ, എണ്ണക്കീടം. എണ്ണക്കീടം പോലുള്ള പനീയമാണ് അവർക്ക് ലഭിക്കുന്നത്. ആ, അത് അങ്ങോട്ട് വായിലേക്ക് കുടിക്കാൻ അടുപ്പിക്കുമ്പോഴേക്കും എന്ത് ചെയ്യും? യശ്വിൽ വുജൂഹ, അത് മുഖങ്ങളെ കരിച്ചു കളയും. എന്നിട്ടാ പറയുന്നത്, എത്ര മോശമായ പാനീയമാണത്. അതേപോലെ ഉലാഇക്കലഹും ജന്നാത്തു അദ്നൻ. ഞാൻ തിരിച്ച് അടുത്തത്, ജന്നാത്തു അദ്നൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു യുഹല്ലൂന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ ويلبسون ثيابا خضرا من سندس واستبرق متكئين فيها على الأرائك نعم الثواب. يترى منوهر ما يترى نلا رديبال معنا أبركم دائتي لأجل لهم جنات عدن. آه جنات عدن سأشد ما يتوطن لأنا لكي എടയ്ക്ക് ഉണങ്ങി വരണ്ടു പോകുന്നതല്ല, വരൾച്ച മൂലം വരണ്ടു പോകുന്നതല്ല, തീ പിടിച്ചാൽ കത്തി പോകുന്നതല്ല. തജ്രീമിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്ഭാഗത്ത് കൂടി നദികൾ ഒഴുകുന്നു. യുഹല്ലൗന ഫീഹ, അവിടെ അവരാഭരണം അണിയിക്കപ്പെടും. മിൻ അസാവിറ, കൈകളിൽ എന്ത് ചെയ്യും? വളയങ്ങൾ. എങ്ങനെയുള്ള വളയങ്ങൾ? മിൻ ദഹബിൻ, സ്വർണത്തിന്റെ. അപ്പോ അവിടെ ചെല്ലുമ്പോ സ്വർണത്തിന്റെ വളയൊക്കെ കിട്ടും, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും. രാജാക്കന്മാർക്ക് സ്വർണ്ണ വള ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ ആ വളയൊക്കെ ഇടണമെന്ന് ആണുങ്ങൾക്കും തോന്നും. അതെല്ലാം അവിടെ വെച്ച് കിട്ടും. യുഹല്ലൗന ഫീഹ മിൻ അസാവിറ മിൻ ദഹബിൻ വയൽബസൂന സിയാബൻ ഖുദ്റൻ, പട്ടുവസ്ത്രങ്ങൾ. ആ, മിനുമിനുത്തതും ആ, മുത്തക്കീന ഫീഹ, അവരവിടെ ആ ആസനസ്ഥരായിരിക്കും. അലൽ അറായിക്കി, ചാരുമഞ്ചങ്ങളിൽ. എല്ലാം പറഞ്ഞിട്ട് തന്നെയാണ് സവാബ്, എത്ര മനോഹരമായ, എത്ര നല്ല പ്രതികരണം. ന്യായമായും ദേശം പിടിച്ചു. നമുക്ക് മടിക്കാതെ വേറെ സംഭവം, കുറച്ച് ലാമുകളുണ്ട്. ഏതൊക്കെ ലാമുകളാണ്? നമ്മൾ അല്ലൻ ഇതൻ കൈ പിടിച്ചല്ലോ, അല്ലൻ ഇതൻ കൈ പിടിച്ചു. എന്താ ചെയ്യുന്നത് അല്ലൻ ഇതൻ കൈ? അല്ലൻ ഇതൻ കൈ എന്തിനാ പിടിച്ച്? പഠിച്ചോ പഠിച്ചില്ലേ? പഠിച്ചു ഓർമ്മയില്ല. അല്ല നിതൻ അൻ വന്നാ എന്ത് ചെയ്യും? ലെൻ വന്നാൽ എന്ത് ചെയ്യും?
നസ്ബി നസ്ബ് ചെയ്യണം. നസ്ബ് ശേഷം ചെയ്തു. വരുന്നതിന് ശേഷം വരുന്ന ക്രിയയുടെ അന്ത്യത്തിൽ ഏകവചനമാണെങ്കിൽ ഫത്തഹത്ത് കൊടുക്കും, ബഹുവചനമാണെങ്കിൽ ഊനയീനയുടെ നായാണെങ്കിൽ അത് കളയും കേട്ടാ. പിന്നെ മുത്തഖല്ലമിനാണെങ്കിലും ഫത്തഹത്ത് കൊടുക്കും. അഫ്അല നഫ്അല ലൻ അഫ്അല ലൻ നഫ്അല. പിന്നെ ന്യൂനുള്ള ഊന ആനീന ഊനുള്ളതാണെങ്കിൽ അഫ്അല ഹംസയപ്പെട്ടതാണെങ്കിൽ ന്യൂന് കളഞ്ഞിട്ട് നസ്ബ് ചെയ്യും. എന്തായിരുന്നാലും അവിടെ നസ്ബ് വരും, അതാണ് ലന്നും അന്നും. അത് ഓർമ്മിച്ചാൽ ബാക്കിയെല്ലാം ഓർമ്മ വരും. അല്ലൻ ഇതൻ കൈ, ഇതനും കയ്യും അതേ രൂപം തന്നെയാണ്. അതിന്റെ സഹോദരിമാര് രണ്ടു മൂന്ന് ലാമുകളുണ്ട്, ലാമു താലീൽ ലാമുൽ ജുഹൂർ എന്നൊക്കെ പറയും. അപ്പൊ ഇതെങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദിച്ചാൽ സിമ്പിൾ വേ, ക്രിയകൾക്ക് മുമ്പ് ലാ വന്നിട്ടുണ്ടെങ്കിൽ, ലാ എന്ന് പറഞ്ഞാൽ ഡി ആയിട്ടാണ് വരിക കേട്ടോ, ലയുമ്പോ തന്നെയുള്ള ലാ അല്ല, അത് ഉറപ്പിച്ചു പറയുന്ന ലായാണ്. ലാമ് എന്ന് പേര് പറയുമ്പോൾ അതിന്റെ അർത്ഥം അത് ഒറ്റ അക്ഷരമായിട്ടായിരിക്കും വരിക. അപ്പോ അല്ലി വരുന്നു, ലി വരുന്നു വരുന്ന സന്ദർഭത്തിൽ ലീക്ക് ശേഷം അപൂർണ ക്രിയയാണ് വരുന്നതെങ്കിൽ എന്ത് ലി ആയിരിക്കും? അത് കസ്ർ വരുത്താനുള്ള ലി ആയിരിക്കും, നസ്ബ് വരുത്താനുള്ള ലി ആയിരിക്കും. നെസ്പ് വരുത്താനുള്ള. പിന്നെ അതിന് കുറേ ഇനങ്ങളുണ്ട്, അത് നമ്മൾ ഇനം തിരിച്ച് പഠിക്കണം നിർബന്ധമില്ല. നമുക്ക് എന്ത് വേണം, ഇത് വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഹിഫ്ലാക്കിയാൽ അവിടെ നെസ്ബാണ് എന്ന കാര്യം ഓർമ്മ വരണം. ചില ലാമ് കാരണം പറയുന്ന ലാമാണ്, ലാമ് തലയിലുണ്ട്, എന്തിനു വേണ്ടിയാണ് എന്ന് കാരണം പറയുന്നത്. ചിലതല്ലാത്തതും ഉണ്ടാവും, നമുക്ക് നോക്കാം ചില ഉദാഹരണങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. فالتقطه آل فرعون ليكون لهم عدوا وحزنا إن فرعون وهامان وجنودهما كانوا خاطئين. فالتقطه آل فرعون، فرعون ده أذكر التقط أنا كاركتيرو أري التقطه أكنيني മുസാ നബി അലൈഹി സ്വലാമയുടെ മാതാവിനോട് അല്ലാഹ് പറഞ്ഞു അൽഖീഹി ഫിൽ യമ്മി, അതിനെ നീ എന്ത് ചെയ്യുക, നദിയിൽ ഒഴുക്കി വയ്ക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ നദിയിൽ ഒഴുക്കിയതിന് ശേഷം ഉമ്മാക്ക് ഒരു എപ്രളം, അങ്ങനെ മോളെ പറഞ്ഞയച്ചു, മോളെ എന്താ സംഭവിക്കാന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോഴും മകൾ കണ്ടതാണ് വൽത്തഖത്തഹു ആലു ഫിറഔൻ, ഫിറഔന്റെ ആൾക്കാർ അദ്ദേഹത്തെ ആ കുഞ്ഞിനെ എടുത്തു. എന്തിനാ എടുത്തത്? ലിയകൂന ലഹും. അപ്പൊ ലി എന്താണ്? കാരണം പറയാനുള്ള ലി ആണ്. എന്തായിരുന്നാൽ എന്ത് ലി ആണ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ലീക്ക് ശേഷം അപൂർണ ക്രിയയാണോ വരുന്നത് എങ്കിൽ എന്ത് ചെയ്യണം? നസ്ബ് ചെയ്യണം. ലീക്ക് ശേഷം നാമമാണ് വരുന്നത് എന്ത് ചെയ്യണം? കസറത്ത്. ആദ്യ കസറത്തോട് ക്രിയയാണ് വരുന്നതെങ്കിൽ അപൂർണ ക്രിയ ആയിരിക്കും വരിക. അപൂർണ ക്രിയയാണ് വരുന്നതെങ്കിൽ നസ്ബാണ്. അപൂർണ ക്രിയയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അപൂർണ ക്രിയയുടെ അന്ത്യത്തിനെ മാറുള്ളൂ, പൂർണ ക്രിയയുടെ അന്ത്യങ്ങൾ മാറ്റാൻ പറ്റില്ല. വാക്യത്തിന്റെ സ്ഥാനമനുസരിച്ച് അതിന്റെ അടയാളം മാറുകയില്ല, അതിന് രൂപഭേദം വരും. പത്തഹ പത്തഹു പത്തഹ പത്തഹ തോക്കത്. അതേസമയം വാക്യത്തിൽ ഒരു വാക്യത്തിൽ കൊണ്ടുവച്ചാൽ അതിന്റെ സ്ഥാനമനുസരിച്ച് അവസാനം മാറണമെങ്കിൽ അത് അപൂർണ ക്രിയയാണ്. അപൂർണ ക്രിയയിൽ ഇപ്പൊ യക്കൂനു നമ്മൾ പഠിക്കുന്നത് എന്താണ്? യക്കൂന് യക്കൂനുന തക്കൂന് തക്കൂനു എന്നാ പഠിക്കുന്നത്. യക്കൂനു എന്നുള്ളത് യക്കൂന എന്നായി മാറി. എന്തുകൊണ്ടാ? അവിടെ ലാം വന്നു, ലീ വന്നു. ഇപ്പൊ ലീക്ക് ശേഷം അപൂർണ ക്രിയ വന്നപ്പോ എന്ത് ചെയ്തു? ലീ യക്കൂന ലഹും അദുവ്വും വഹസന. അപ്പൊ നമ്മൾ പരിഭാഷ ചെയ്യുന്നത് അവർക്ക് ശത്രുവും ദുഃഖവുമാകുന്നതിനായിട്ടാണ് അവര് ആ കുഞ്ഞിനെ എടുത്തത്. അടുത്ത
وإذا لقوا الذين آمنوا قالوا آمنا وإذا خلا بعضهم إلى بعض قالوا أتحدثونهم بما فتح الله عليكم ليحاجوكم به عند ربكم أفلا تعقلون ليحاجوكم حجة قارجو إذا لقوا الذين آمنوا قالوا آمنا هل بطلب الكرغاني ورمن لا إذا لقوا الذين آمنوا قالوا آمنا അവർ വിശ്വാസികളെ കണ്ടാൽ അവർ പറയും, ആ കപട വിശ്വാസികൾ പറയും, ഓരോ ആമല്ല ഞങ്ങൾ വിശ്വാസികൾ തന്നെയാണ്, വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു പറയും. വേദന ഖല ബഹും, ഖല എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞിരുന്നു, ഖല അതെ, ഖല ഒഴിഞ്ഞു 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 ഒഴിഞ്ഞു, അതിനാണ് ഖലയുടെ കർത്താവ് എന്താ, ദഅയുടെ കർത്താവ് എന്താ, ദാഴിന്റെ കർത്താവ് ഇസ്മുൽ ഫാഴില്, ദാഴിൻ. അപ്പൊ ഖലയുടെ കർത്താവ് എന്തായിരിക്കും, ഖാലിൻ, അതാണ് കാലിയായി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ, മനസ്സിലായില്ലേ? ആ അപ്പൊ കാലിയാക്കണമെങ്കിലും അറബി വേണം, അറബി, അറബി വിശ്വാസത്തിന്റെ ഭാഗമായ ആൾക്കാരെ വേണ്ടെങ്കിലും അറബി വേണം എല്ലാവർക്കും. ഇന്ത്യയിലും സംസാരിക്കുന്ന ഒരുപാട് വാക്കുകൾ, ഉപയോഗിക്കുന്ന ഒരുപാട് വാക്കുകൾ അറബി വാക്കാണ്. അവർക്ക് എഴുതണമെങ്കിൽ അറബി വേണം, ആ എഴുതുന്ന പേനയുടെ അകത്ത് ഉപയോഗിക്കണമെങ്കിൽ ആ മഷിക്കും മഷി കുപ്പിക്കും ഇത് വേണം. പിന്നെ എഴുതുന്നത് എന്തിനാണ് എഴുതുന്നത്, കിതർ ലിഖ്താ ഹെ, കിതാബ് മേം ലിഖ്താ ഹെ, ഓ കിതാബ് ചാഹി, അറബി ചാഹി. അപ്പൊ അതിനും അറബി വേണം. അങ്ങനെ ഒരുപാട് വാക്കുകൾ അറബിയിലാണ്, ഹിന്ദിയിലും വരുന്നത്. എന്താണ് ഒറിജിനേറ്റഡ് ഫ്രം അറബി എന്ന് പറഞ്ഞു, ആ അതില് റൂട്ട്, അതിന്റെ എന്താണ് പറയാ, ബോറോഡ് ഫ്രം അറബിക് എന്നാണ് പറയാ, അറബിയിൽ നിന്നും വായ്പ എടുത്ത വാക്കുകളാണ് ബോറോഡ് വേർഡ്സ്. എന്തായിരുന്നാലും അതിന്റെ ഒറിജിനൽ അറബിയാണ്. ഉറുദു ഒക്കെ പിന്നീട് വന്നതല്ലേ, ഉറുദു എന്ന് പറയുന്നത് ഇപ്പം പറയാനല്ലോ, ഗാന്ധിബാബി മസ്ജിദിൽ എന്തുകൊണ്ടാ പൂജ നടത്താൻ അനുവദിച്ചത്, ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ എങ്ങനെയാ വന്നത്, അവരോട് കൊണ്ടുവച്ചതാ, എങ്ങനെ കൊണ്ടുവച്ചത്, അപ്പുറത്തെ ക്ഷേത്രം പൊളിച്ചു, അപ്പുറത്തെ ക്ഷേത്രം പൊളിച്ചപ്പോഴത്തേക്ക് അവര് പറഞ്ഞു സാധനങ്ങൾ അവിടെ വെച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ പള്ളിക്കാര് നോക്കുമ്പോ അവിടെ ഒരു ഗോഡൗൺ ഒഴിഞ്ഞ് കിടപ്പുണ്ട്, ശരി വെച്ചോ എന്ന് പറഞ്ഞു. ഇത്രയും വർഷങ്ങൾ കഴിയുമ്പോ പിന്നീട് എന്തായി, കുറേശ്ശെ കുറേശ്ശെ അവർ ആസൂത്രണം ചെയ്തുകൊണ്ട് ഈ വരികയാണ്. ആസൂത്രണത്തിന്റെ ഭാഗമായി എന്ത് ചെയ്തു, നമ്മുടെ ജനറോസിറ്റിയുടെ ഔദാര്യത്തിന്റെ ഭാഗമായിട്ട് അവസാനം എന്തായി, നമ്മൾ വഞ്ചിക്കപ്പെടുകയാണ്. ഇതാണ് സ്ട്രാറ്റജിക് ഡിസിഷൻ എന്ന് പറയുന്നത്. തീരുമാനങ്ങൾ എന്തായിരിക്കണം, തന്ത്രപ്രധാനമായിരിക്കണം. അപ്പൊ നമ്മളൊരാളെ നിരസിക്കുന്നത് തന്ത്രപ്രധാനമായിരിക്കണം. ഇവിടെ യൂതന്മാര് അവിടെ അടുപ്പിച്ചിരുന്നില്ല, ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത് എന്റെ ഓർമ്മ, യൂതന്മാരെ പലസ്തീനിൽ അടുപ്പിച്ചിരുന്നില്ല ഇസ്ലാമിക ഖലീഫ ഉണ്ടായിരുന്ന കാലഘട്ടം. ഖലീഫയുടെ കാൽക്കൽ വീണ് കരഞ്ഞിട്ടുണ്ട് യൂതന്മാര്, എന്തിനാ ഞങ്ങൾക്ക് അവിടെ നിന്ന് താമസിക്കാൻ സ്ഥലം തരണേ, ഞങ്ങൾ അവിടെ നിന്നോട്ടെ. ഖലീഫ പറഞ്ഞു നിങ്ങൾ വരിക പോവുകയൊക്കെ ചെയ്തോ, കച്ചവടം നടത്തേ ചെയ്തോ, പ്രശ്നമില്ല, പക്ഷെ അവിടെ സ്ഥിര താമസമാക്കാൻ പാടില്ല. ഖലീഫ പറഞ്ഞു നിങ്ങൾ അവർക്ക് അവിടെ വസ്തു വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈജിപ്ത് ഗവർണറുടെ കീഴിലായിരുന്നു ആ ഭാഗം ഉണ്ടായിരുന്നത്. ഈജിപ്ത് ഗവർണർക്ക് ഖലീഫ നിർദ്ദേശം കൊടുത്തു, ഖലീഫയുടെ കീഴിലാണ് ഈജിപ്തും ഉണ്ടായിരുന്നത്, ആ ഖലീഫയുടെ കീഴിലാണ്, ആ ഗവർണറിന്റെ കീഴിലായിരുന്നു ഫലസ്തീൻ പ്രദേശം ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ ആൾക്ക് നിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞു.
അവരാ നിലപാടിൽ എന്ത് ചെയ്തു, ഖലീ ഗവർണറെ മയപ്പെടുത്തി, ഒരു അലവിളമ്പൻ നിയമമാണ് എടുത്തത്. ഉടനെ തന്നെ ഖലീഫ എന്ത് ചെയ്തു, ആളെ അയച്ചു, അവരെ നീക്കം ചെയ്തു, ഗവർണറിനെ മാറ്റി. എന്തായിരുന്നു അത്? നിരസിക്കുമ്പോൾ പാവങ്ങളാണ് അവര്, ആരാണ് ഇതെന്ന് അഭയാർത്ഥികളായി അലഞ്ഞു തിരിയുകയാണ് അവര് ആ സന്ദർഭത്തിൽ. പക്ഷേ പണ്ട് പ്രവാചകൻ പറഞ്ഞ ഒരു കാര്യം അദ്ദേഹത്തിന് അറിയാൻ പറയും, ഇവരെ ഇവിടെ എവിടെയും അടുപ്പിക്കാൻ പാടില്ല. അതായിരുന്നു തീരുമാനം. ഇപ്പൊ ക്ഷേത്രം പൊളിച്ചത് വസ്തുക്കളൊക്കെ നിങ്ങളെ ഗോഡാണോട് ഒഴിഞ്ഞിടക്കി ഞങ്ങളെ സാധനം കഴിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്തു, നിലപാട് അഴകഴുമ്പനായിരുന്നു. എന്ത് ചെയ്യുന്നു അവിടെ ഗോഡൗണില്, എന്ത് ചെയ്തു, നിലവറ എന്ന് പറഞ്ഞാൽ എന്താ, നിലവറയിൽ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടു, അതൊരു ക്ഷേത്രമായിരുന്നു അല്ലേ. അതാണ് സ്ട്രാറ്റജിക്ക് ആണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ മുസ്ലിങ്ങളുടെ ഔദാര്യത്തിന്റെ ഭാഗമായി, ഇസ്ലാമിക മുസ്ലിം ഭരണകർത്താക്കളുടെ ഔദാര്യത്തിന്റെ ഫലമായി മുസ്ലിം ഭരണകർത്താക്കൾ അവരുടെ ഭാഷ അടിച്ചേൽപ്പിച്ചില്ല. അവരുടെ ഭാഷയായ പേർഷ്യൻ ഭാഷയോ അല്ലെങ്കിൽ അറബി ഭാഷയോ ഒന്നും അവര് അടിച്ചേൽപ്പിച്ചില്ല. നാട്ടിൽ ഇംഗ്ലീഷുകാർ വന്ന ഉടനെ എന്ത് ചെയ്തു, അവര് കോടതിയും കോർട്ട് കച്ചേരി എല്ലാം എന്ത് ചെയ്തു, അവരുടെ ഭാഷയിലാക്കി. പിന്നെ അവര് ഭയങ്കര ഔദാര്യം എന്ന് കാണിച്ചുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കി. എന്തായി, ലിംഗ്വിസ്റ്റിക് ഇൻവേഷൻ നടന്നു, ഭാഷാപരമായ അധിനിവേശം നടന്നു. നമ്മള് വസ്ത്രധാരണം മുതൽ സംസാരം വരെ എന്തായി, ഇംഗ്ലീഷുകാരുടെ രീതിയായി. അപ്പൊ നമ്മൾ മാറ്റാൻ പറ്റാത്തതായി. അതേസമയം മുസ്ലിങ്ങൾ എന്ത് ചെയ്തു, അവരുടെ ഔദാര്യത്തിന്റെ ഭാഗമായി ഭരണകർത്താക്കൾക്കും ഭരണീകൾക്കും ഭരണീയർക്കും പ്രജകൾക്കും ഭരണകർത്താക്കൾക്കും മനസ്സിലാകുന്ന ഒരു ഭാഷ രൂപപ്പെടുത്തിയെടുത്തു. അവരുടെയും ഇവരുടെയും ഭാഷകൾ തമ്മിൽ ഇടകലർത്തിയിട്ടാണ് എന്ത് ചെയ്തത്, പേർഷ്യൻ ഭാഷയും ഹിന്ദിയും കൂടെ ഇടകലർത്തിക്കൊണ്ട് പുതിയൊരു ഭാഷ ഉണ്ടാക്കി. അതാണ് ഉറുദു. ഓക്കെ, അപ്പൊ കാലിയായത് ഇതാണ്. അവരിൽ കുറച്ചു പേർ തനിച്ചായാൽ, ഇലാബാളിൻ ചില ആൾക്കാരോടൊപ്പം പാലു, അത് പറയും, അതുഹദ്ദിസൂനഹും നിങ്ങൾ സംസാരിക്കുകയാണോ, നിങ്ങൾ അവരോട് സംസാരിക്കുകയാണോ, അല്ലെങ്കിൽ നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുകയാണോ, ബിമാ ഫതഹല്ലാഹു അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്ന കാര്യം, വിജയം തന്ന കാര്യം, ലിയുഹാജ്ജൂകും ബിഹി, നമ്മൾ ലിയുഹാജ്ജൂകും ഹാജ്ജ തർക്കിച്ചു അല്ലെങ്കിൽ വാദിച്ചു, യുഹാജു യുഹാജൂന, പിന്നെ ആരോട് പോയി, ലീവ് വന്നതുകൊണ്ട്, ആ ലീവ് വന്നതുകൊണ്ട്, അപൂർണക്രിയയ്ക്ക് മുമ്പ് ലീവ് വന്നതുകൊണ്ട് അഫ്ആൽ ഖംസയിലെ നൂന് പോയി. അപൂർണക്രിയയ്ക്ക് മുമ്പ് ലീവ് വന്നതുകൊണ്ട് അഫ്ആൽ ഖംസയിലെ നൂന് പോയി. ഇത്ര മാത്രം പഠിച്ചു വെച്ചാൽ മതി. ആ ലാമിന്റെ പേരെന്താണെന്നുള്ളത് നമ്മൾ അറിയേണ്ട കാര്യമില്ല. ലാമു തലീലാണോ, ലാമു ജുഹൂദാണോ, വേറെ എന്തെങ്കിലും ആണോ എന്ന് നമ്മൾ നോക്കാം. നിങ്ങൾ ചിന്തിച്ച് ഗ്രഹിക്കുന്നില്ലേ. അടുത്തത്, യുരീദുല്ലാഹു ബികുമുൽ യുസ്ര വലാ യുരീദു ബികുമുൽ ഉസ്ര വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. അതെന്താ, യുരീദുല്ലാഹു ബികുമുൽ യുസ്ര, റമദാനുമായി ബന്ധപ്പെട്ട സൂക്തമാണ്. യുരീദുല്ലാഹു ബികുമുൽ യുസ്ര, അല്ലാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിച്ചത്. നമ്മൾ പറയും വ്രതാനുഷ്ഠാനം കൊണ്ട് നമുക്ക് കഷ്ടപ്പാടാണ്, കാരണം ഒരുപാട് കുക്കിയാണ് സംഭവം, നമ്മൾ ഉണ്ടാക്കിയതാണ് ഒരുപാട് കുക്കിയാണെന്ന് പറയുന്നത്. നിങ്ങൾ ഭക്ഷണം ഒഴിവാക്കാൻ പറഞ്ഞു, കാരണം എന്താണ്, ആമാശയം മനുഷ്യന്റെ മനുഷ്യ ശരീരത്തില് മനുഷ്യന്റെ ആരോഗ്യത്തെ നിയന്ത്രിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നല്ല രണ്ടാണ്. ആമാശയത്തിനുണ്ട്, ആമാശയം എന്ന് പറഞ്ഞാൽ ലോങ് ലാർജ് ഇൻറ്റസ്റ്റൈനും സ്മോൾ ഇൻറ്റസ്റ്റൈനും ഉണ്ട്.
സ്റ്റൊമക്ക്. എന്താണ്? സ്റ്റൊമക്ക് ഉണ്ട്. ആ സ്റ്റൊമക്ക് ഉണ്ട്. അങ്ങനെ മൂന്ന് ഘടകം അവിടെയുണ്ട്. ചെറുകുടൽ, വൻകുടൽ, ആമാശയം. ആമാശയം. ഈ മൂന്ന് ഘടകവും മനുഷ്യന്റെ ആരോഗ്യത്തെ നിയന്ത്രിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ്. പ്രധാനമായ 12 അവയവങ്ങളുണ്ട്. ആ 12 അവയവങ്ങളിൽ മൂന്നെണ്ണമാണ് ഇത്. ബാക്കി 12, ബാക്കി 9 ഏതാണെന്നുള്ളത് വേറെ പറഞ്ഞു, അത് വേറെ പഠിക്കാൻ വരണം, വേറെ കോഴ്സ് വാങ്ങുന്നു. ഈ മൂന്നെണ്ണം എന്താണ്? മനുഷ്യന്റെ ആരോഗ്യത്തെ നിയന്ത്രിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ മൂന്നെണ്ണമാണ്. അപ്പൊ 12-ൽ മൂന്നെണ്ണം ആയപ്പോൾ എത്രയായി? അത്രയും പ്രാധാന്യം അതിനുണ്ട്. അപ്പൊ അതിനെന്ത് ചെയ്യണം? സംസ്കരിക്കണം. ആമാശയത്തെ സംസ്കരിക്കണം. എങ്ങനെ സംസ്കരിക്കും? നമ്മൾ ടാങ്ക് വൃത്തിയാക്കണം. എന്ത് ചെയ്യണം? അതിലുള്ള മുഴുവൻ കളയണം. അതിലുള്ളത് മുഴുവൻ കളയണം. നമ്മൾ വിചാരിക്കും അതിലുള്ള മുഴുവൻ പോയി എന്ന്. ടാങ്ക് തുറന്നിട്ടുള്ള ഇട്ടാല് മുഴുവൻ പോയി എന്ന് നമ്മൾ വിചാരിക്കും. പോവില്ല, ബാക്കി അവിടെ കുറച്ച് കിടപ്പുണ്ടാവും അല്ലേ. ടാങ്ക് മുഴുവൻ ടാപ്പ് തുറന്നു വിട്ടതിന് ശേഷം പിന്നെ ടാങ്കിൽ പോയി നോക്കണം, അവിടെ കുറച്ച് കിടപ്പുണ്ട്. ഉണ്ടോ ഇല്ലേ? പിന്നെ അതിന്റെ സൈഡിലൊക്കെ കുറെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. പിന്നെ ഈ സാധനം നമ്മൾ ആവശ്യമുള്ളതും ഇല്ലാത്ത സാധനം അഴിച്ച് കയറ്റി വിടുകയാണ്. ടാങ്ക് നിറഞ്ഞാലും പിന്നെ എന്ത് ചെയ്യും? വയറ് നിറഞ്ഞോ എന്നാണോ ചോദിക്കുന്നത്? നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് എന്താ പറയാ? വയറ് നിറഞ്ഞെന്നാണോ ചോദിക്കുന്നത്? ഞങ്ങളുടെ നാട്ടിൽ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, വയറ് വീർത്തോ ചോദിക്കും. ഞങ്ങൾ വയറ് നിറഞ്ഞോ എന്നാണ്. ആ നിങ്ങൾ വയറ്, അപ്പൊ നിങ്ങൾ കുറച്ചുകൂടെ മിതത്വമുണ്ട്. ഞങ്ങൾ വയറ് നിറഞ്ഞതിന് ശേഷം പിന്നെ വീർത്തോ എന്നാണ് ചോദിക്കുന്നത്. അത് എക്സ്പാൻഡ് ചെയ്തോ എന്നാണ് ചോദിക്കുന്നത്, വയറ് വീർത്ത് വന്നോ എന്നാണ്. അപ്പൊ നിറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ വീർത്തോ നിറയുന്നത് തന്നെ എന്താണ്? നമ്മള് മിക്സിയിൽ ആഹാര സാധനങ്ങൾ ഇട്ടിട്ട് വസ്തുക്കൾ ഇട്ടിട്ട് അത് അരയ്ക്കണം. എന്ത് ചെയ്യണം? ഉള്ളിടുമോ കുറച്ച് കുറച്ചിടുമോ? കുറച്ച് 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 ഇടാൻ പറ്റുള്ളൂ, മുക്കാൽ ഭാഗം ഇടാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യണം? വയറ്റിൽ മുക്കാൽ ഭാഗം ഇടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് അടിച്ച് കുറച്ചടിച്ചതിന് ശേഷം പിന്നെ കുറച്ച് വിടാൻ പാടില്ല. ഇടുവോ? കുറച്ചടിച്ചതിന് ശേഷം കുറച്ച് ഇട്ടാല് ആദ്യം അടിച്ചത് വേറെ, ഈ അടിക്കാത്തത് വേറെ, എല്ലാം കൂടെ കൊളകളാവും. അപ്പൊ അത് ആദ്യത്തെ ദഹിച്ച് അത് പോകണം അവിടെ നിന്ന്. അതിന് ശേഷമാണ് അടുത്ത കൊടുക്കേണ്ടത്. ആ പ്രോസസ്സ് കഴിഞ്ഞ് അവിടെ നിന്ന് നീങ്ങണം. അത് കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത കൊടുക്കേണ്ടത്. ഈ പ്രോസസ്സ് കഴിഞ്ഞാലേ ഇത് അബ്സോർബ് ചെയ്യുള്ളൂ. അവിടെ നിന്ന് അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സ് കഴിയണം. നമ്മൾ പ്രോസസ്സ് കഴിയുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? ചിലപ്പോൾ നമ്മൾ ചില ആഹാരങ്ങൾ തുടർച്ചയായി കഴിച്ചുകൊണ്ടിരിക്കും, തുടർച്ചയായി. ആ സമയത്തൊന്നും എന്ത് ചെയ്യുന്നില്ല, അവിടെ ഫ്രീ ടൈം കിട്ടുകയും അത് ഡൈജഷൻ നടക്കുകയും ചെയ്യുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ദഹന പ്രക്രിയ യഥാവിധ നടക്കുകയും അത് ഒരു ഭാഗത്തു നിന്നും അടുത്ത ഭാഗത്തേക്ക് ഇത് നീങ്ങുകയും ചെയ്തതിന് ശേഷമാണ് അടുത്ത് വരേണ്ടത്. അപ്പൊ ആ സംഗതി ടാങ്ക് എല്ലാം ഒഴിവാക്കി ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ചോദിച്ചത്. അതിൻ്റെ കൂടെ ഇത് കട്ടിയായ പ്രോസസ്സ് നടക്കാത്ത, അരയ്ക്കാൻ പറ്റാത്ത സാധനങ്ങൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത്. എണ്ണയിൽ പിരിച്ചതും കരിച്ചതുമായ വസ്തുക്കൾ. അതുകൊണ്ടാണ് പറഞ്ഞത് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര, നിങ്ങൾക്ക് എളുപ്പമാണ് അള്ള ഉദ്ദേശിക്കുന്നത്. വല യുരീദു ബിക്കുമുൽ ഉസ്ര. അപ്പൊ അന്ന് ആ സമയത്ത് ഒരു മാസക്കാലം എന്ത് ചെയ്യുക? ഭക്ഷണം കുറച്ചുണ്ടാക്കിയാൽ മതി. അതേപോലെ പാചകം ചെയ്യാത്ത ഭക്ഷണം കഴിക്കുക. പാചകം ചെയ്യാത്ത ഭക്ഷണം കഴിക്കുക. പാചകം ചെയ്യാത്ത ഇലകൾ, പഴവർഗങ്ങൾ, അത് കഴിക്കാം. വ്യത്യസ്ത രീതിയിലുള്ള ആവശ്യമില്ലാതെ പൊരിച്ചും കരിച്ചൊന്നും കഴിക്കേണ്ട കാര്യമില്ല. അപ്പോഴെന്ത് ചെയ്യും? എളുപ്പമാകും, വേഗം ദഹിക്കും.
ولا يريد بكم العسر، പ്രയാസം ഉദ്ദേശിക്കുന്നില്ല. ولتكملوا العدة، عدة പൂർത്തിയാക്കണം. ഇവിടെ عدة എന്ന എണ്ണ അറിഞ്ഞ എണ്ണമാണ്, സ്ത്രീകളുടെ عدة അല്ല എണ്ണമെന്നാണ്. അദദുൻ അദദ് عدة എണ്ണം. അദദ് ولتكبروا الله على ما هداكم. അപ്പൊ നമ്മുടെ വിഷയം ഇതാണ്, ഏത്? വലിത്തുക്മിലുൽ ഇദ്ദത്ത്, അക്മല പൂർത്തീകരിച്ചു. അക്മല പൂർത്തീകരിച്ചു. അൽയോമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. അക്മല യുക്മിലു പൂർത്തീകരിക്കും. യുക്മിൽ യുക്മിലൂന, തുക്മിലു തുക്മിലൂന. തുക്മിലൂനയുടെ എല്ലാം ഞാൻ ഇവിടെ പോയി ലീ വന്നതുകൊണ്ട് അപൂർണ ക്രിയയ്ക്ക് മുമ്പ് ലീ വന്നതുകൊണ്ട് ന്യൂന കളഞ്ഞ് നസ്ബ് ചെയ്തു എന്ന് പറയണം. അബ് അൽ ഹംസയിലെ ന്യൂന കളഞ്ഞ് നസ്ബ് ചെയ്തു. ഇതൊക്കെ ഓർമ്മിച്ചോ, നീ ചോദിക്കരുത്. വഴി തുക്കബ്ബിറു അല്ലാഹ, അപ്പൊ കബ്ബറ യുക്കബ്ബിറു, അതിനാണ് എന്ത് വന്നത്? കബ്ബറ യുക്കബ്ബിറിന്റെ ക്രിയാധാരം എന്താണ്? സബ്ബഹ യുസബ്ബിഹുവിന്റെ ക്രിയാധാരം എന്താണ്? ചോദിക്കണം അല്ലെങ്കിൽ തക്ബീർ എഴുതിയാൽ ഇതിന്റെ തക്ബീറിന്റെ ഏഴ് മാളി എന്താണ്? മാളി അക്ബറ അല്ല കബീർ അല്ലേ പറഞ്ഞത്? കബ്ബറ കബ്ബറ ഫേല് മാളി, അതിന്റെ ക്രിയാധാരമാണ് എന്ത്? തക്ബീർ. തക്ബീർ തക്ബീർ. നമ്മൾ നിത്യ ജീവിതത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരുപാട് വാക്കുകളുടെ ഘടനകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ തുക്കബ്ബിറൂന, ഞാൻ എവിടെ പോയി? ലീവ് വന്നതുണ്ട്, അപൂർണ ക്രിയയുടെ മുമ്പ് ലീവ് വന്നതുകൊണ്ട് അപ്പാൽ ഹംസയുടെ കളഞ്ഞ് നസ്ബ് ചെയ്തു. ഗുഡ്. ولتكبروا الله على ما هداكم ولعلكم تشكرون. ഓക്കെ, അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന്റെ ഹിദായത്ത് നൽകിയതിന് അല്ലാഹ് വാഴ്ത്തുന്നതിന് വേണ്ടിയും നിങ്ങൾ ശുക്ർ നന്ദിയുള്ളവരാകുന്നതിന് വേണ്ടിയും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്, നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത്. وما جعله الله إلا بشرى لكم ولتطمئن قلوبكم به وما النصر إلا من عند الله العزيز الحكيم. وما جعله الله إلا بشرى لكم. بدر ليه؟ بدر ليه؟ بدر ليه؟ ملك الأرني ليه؟ അതിനെ കുറിച്ച് പറഞ്ഞു തന്നതാണ്. നിങ്ങൾ ക്ഷമാപൂർവം ഇരുന്നാൽ അല്ലാഹ് എന്ത് ചെയ്യും? ഹംസത്തി ആലാഫിൻ മിനൽ മലായികത്തി, 5000 മലക്കുകൾ ഇറക്കി തരും. ഒമാ ജഅലഹു അല്ലാഹു ഇല്ലാ ബുശ്റാ ലകും, അല്ലാഹ് അത് ആക്കി തന്നത് എന്തിനു വേണ്ടിയാണ്? ബുശ്റാ ലകും, നിങ്ങൾക്ക് സന്തോഷമാണ്. നിങ്ങള് ഈമാനുള്ളവരാണ്, ഈമാൻ ദൃഢമായവരാണ്, അതനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾ ദൃഢപ്രതിജ്ഞ എടുത്തവരാണ്, നിങ്ങൾ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ അള്ള എന്ത് ചെയ്യും? സംഗതികളൊക്കെ എളുപ്പമാകും. നിങ്ങൾ അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുക മാത്രമേ വേണ്ടിയുള്ളൂ. നിങ്ങൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടതില്ല. കഠിനാധ്വാനം ചെയ്യേണ്ട എപ്പോഴാണ്? നിങ്ങൾക്ക് ഈമാനിൽ ദൗർബല്യം ഉണ്ടാകുമ്പോൾ അള്ളാഹ് നിങ്ങൾ കഷ്ടപ്പെടുത്തും. അപ്പൊ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു? നിങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നു, 313 പേരെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞിരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് 5000 മലക്കുകൾ ഇറക്കി നിങ്ങളെ സഹായിക്കുന്നു. അള്ളാഹ് മാ ജഅലഹു അതിനെ ആക്കിയിട്ടില്ല,
മാ ജഅലഹു അല്ലാഹു, അല്ലാഹ് അതിനെ ആക്കിയിട്ടില്ല പറഞ്ഞ സംഗതിയെ. ഇല്ലാ ബുഷ്റാ ലക്കും, നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത സന്തോഷവാർത്ത. ആയിട്ടല്ലാതെ എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്ന് പറയുന്നതിന് വേണ്ടിയാണ് മായും ഇല്ലായും ഇന്ന ഉപയോഗിക്കുന്നതിന് പകരം ഇന്ന എന്താണ് പോസിറ്റീവ് ആയിട്ടാണ് ഉപയോഗിക്കുക. ഇന്നെന്താണ് തീർച്ചയായും എന്നത് പോസിറ്റീവ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിന് പകരം എന്ത് ചെയ്യും? തീർച്ചയായും ഇത് ചെയ്യും എന്ന് പറയുന്നതിന് പകരം രണ്ട് നെഗറ്റീവ് ഉപയോഗിക്കുന്നു. ഡബിൾ നെഗറ്റീവ് ഈസ് ഈക്വൽ ടു ഡബിൾ പോസിറ്റീവ്. പോസിറ്റീവ്. ഡബിൾ നെഗറ്റീവ് ഈസ് ഈക്വൽ ടു ഡബിൾ പോസിറ്റീവ്. ഒരു പോസിറ്റീവ് അല്ല, സ്ട്രെസ് ചെയ്ത് പറയാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഡബിൾ നെഗറ്റീവ് വരും. ഡബിൾ നെഗറ്റീവ്. മാ ജഅലഹു അല്ലാഹു ഇല്ലാ ബുശ്റാ ലക്കും, അല്ലാഹ് അതിനെ ആക്കിയത് നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത ആയിട്ടല്ലാതെ അല്ല, അല്ലാഹ് സന്തോഷ വാർത്ത ആയിട്ടല്ലാതെ അല്ലാഹ് അതിനെ ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്കതൊരു സന്തോഷ വാർത്ത തന്നെയാണ്. ലക്കും വലി തത്മഇന്ന, തത്മഇന്നയുടെ ഒരു 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 രൂപം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ മാളി എന്തായിരിക്കും? ശാന്തി അടഞ്ഞു, സമാധാനം പ്രാപിച്ചു. അതാണ് ഇവിടെ തത്മ ഇന്നു എന്ന് തത്മ ഇന്നു കുലൂബുക്കും. തത്മ ഇന്നുവിന്റെ കർത്താവാരാ? കുലൂബാണ്, ബഹുവചനമാണ്. ആ ബഹുവചനം സ്ത്രീലിംഗമായിട്ട് വന്നതുകൊണ്ടാണ് തത്മ ഇന്ന എന്ന് പറഞ്ഞത്. കുലൂബ് ശാന്തി അടയുന്നതിന് വേണ്ടിയും ഹൃദയങ്ങൾ ശാന്തി അടയുന്നതിന് വേണ്ടിയും ഹൃദയങ്ങൾ ശാന്തി അടയുന്നുണ്ട്. അപ്പൊ എന്ത് വന്നു? തത്മ ഇന്നു ഇനി എങ്ങനെ വന്നു? നസ്ബ് എങ്ങനെ വന്നു? ഫത്ഹ് കൊണ്ട് നസ്ബ് ചെയ്തു. ഫത്ഹ് എങ്ങനെ വന്നു? അതിന്റെ അതായത് മുലാരിന്റെ മുമ്പ് വന്നത് കൊണ്ട് അതിനെ ഫത്ഹത്ത് കൊണ്ട് നസ്ബ് ചെയ്തു. സഹായം അമേരിക്കയിൽ നിന്നും റഷ്യയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഒന്നും അല്ല, അതൊക്കെ നിങ്ങളുടെ മിഥ്യാധാരണയാണ്. നിങ്ങളെ അവരൊന്നും സഹായിക്കുകയില്ല. ഈ ഭരണകർത്താവോ, ഈ ഭരണകർത്താവ് മാറി വന്നാൽ ആ മാറി വരുന്ന ഭരണകർത്താവോ മറിച്ചെന്താണ്? ഇതെന്താ പറഞ്ഞത്? ഡബിൾ നെഗറ്റീവ് ആണ്. അമൻ നസ്റു സഹായം അല്ല, ഇല്ലാമിന്നില്ല അള്ളാഹിന്റെ മാർഗത്തിൽ അള്ളാഹിന്റെ പക്കത്തിൽ അല്ലാതെ. അപ്പൊ എന്താണ്? ഡബിൾ പോസിറ്റീവ്. അള്ളാഹിന്റെ പക്കൽ നിന്നല്ലാതെ സഹായമില്ല എന്ന് പറഞ്ഞാൽ സഹായം അള്ളാഹിന്റെ പക്കൽ നിന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹിന്റെ പക്കൽ നിന്ന് തന്നെയാണ് സഹായം. വേറെ ആരിൽ നിന്നും നിങ്ങൾ സഹായം പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇപ്പൊ സീറ്റ് തന്നാലും ശരി, തന്നില്ലെങ്കിലും ശരി, അധികം സീറ്റ് ചോദിച്ചാലും ശരി, കിട്ടിയാലും ശരി, സഹായം ഓമൻ നസറു ഇല്ലാമിൻ ഇൻദില്ലാഹിൽ അസീസ്, അവനാണ് പ്രതാപവാനും യുക്തിമാനും. ഓക്കെ, അപ്പോ ലി തത്മ ഇന്ന, അപ്പൊ ലാമ് എന്താണ്? ലീ വരുന്നത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ലീക്ക് ശേഷം നാമമാണെങ്കിൽ കെസറത്ത് വരും. കെസറത്ത് വരും.
ക്രിയയാണ്. ലിക്ക് ശേഷം അപൂർണ അപൂർണ അപൂർണക്രിയയാണെങ്കിൽ ക്രിയയാണെങ്കിൽ അപ്പൊ പൂർണക്രിയയും നസ്ബുൾ. തലത്തോട്ട് നസ്ബയും. അപൂർണക്രിയയാണെങ്കിൽ നസ്ബുൾ. أنزل معهم الكتاب بالحق ليحكم بين الناس فيما اختلفوا فيه. ليحكم بين الناس. أبو يحكم أين منه؟ لي വന്നതുകൊണ്ട് لام ليحكم إن الفعل مضارع أنا أيوم بلي وأنا دوند فترة دوند نسبي. قال بلى ولكن ليطمئن قلبي. قال أدهم برنو بلا ولكن ليطمئن قلبي. ليطمئن أدهم برنو بلا ليزر المؤمنين. أدهم ولا ما كان الله ليذر المؤمنين. يذر ولا ما عليهم دعنا وزر يديرو وزيرا يعني لا وزيرا وزير وزيرا وزير يذر يذر وزيرا وزيرا يذر وزير عند ماوي وبيك بريوتيل ما كان الله ليذر المؤمنين وزير يذر يذر بلي وانا وندي يسبيه يذر المؤمنين على ما انتم عليه حتى يميز بيقول عند اللي حتى ونجد حتى ഈ ഹത്തായും ലീയും ഏകദേശം ഒരേ കാറ്റഗറിയിൽ വരും. ഹത്താക്ക് ശേഷം നാമം വന്ന എന്ത് ചെയ്യണം? നമ്മൾ വിളിച്ചു സത്യം ചെയ്യുന്ന വായും ഹത്തായും കായ് കാശിന്റെ കായ്. അപ്പോ ഹത്ത വന്നപ്പോ ഹത്ത മത്തല അയിൽ ഫജ്ർ എന്തോ വന്നത് വിട്ടുപോയി. അതേപോലെ അതേപോലെ മുമ്പ് ഹത്ത വന്നാൽ എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് ഹത്തായും ലാമുൽ ജഹൂദും പഠിച്ചു അല്ലെ? ലാമുൽ അപൂർണക്രിയയ്ക്ക് മുമ്പുള്ള ഹത്തായും ഫഅഫു വസ്ഫഹു ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി. ഹത്തായ്ക്ക് ശേഷം അപൂർണക്രിയ വന്നിട്ടുള്ളതാണ് അധികവും ഉള്ളത്. ഹത്തായ്ക്ക് ശേഷം നാമം വന്ന് കസർ ചെയ്തിട്ടുള്ളത് വളരെ അപൂർവമാണ് ഖുർആൻ. ധാരാളം വാക്കുകൾ നമുക്ക് കാണാൻ പറ്റും. അലം തല്ലാ അൻക യഹൂദ വല നസറ ഹത്താ തത്തബിഅ ഇത്തബാ യത്തബിഉ എന്ന് അപൂർണക്രിയയ്ക്ക് മുമ്പ് ഹത്ത വന്നതുകൊണ്ട് എന്ത് ചെയ്തു? തത്തബിഅ എന്നാക്കി. ولا تقاتلوهم عند المسجد الحرام حتى يقاتلوكم فيه. അപ്പോൾ നൂന് മറിഞ്ഞ നൂന് പോയി നസ്ബിയതിന്റെ ഉദാഹരണമാണ്. യുഖാതിലൂനക്ക് മുമ്പ് അപൂർണക്രിയയ്ക്ക് മുമ്പ് ഹത്ത വന്നത് കൊണ്ട് അഫാൽ ഖംസയിൽ നൂന് പോയി നൂന് കളഞ്ഞ് എന്ത് ചെയ്തു? നസ്ബ് ചെയ്തു. വഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്നതുൻ. ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ പറ്റും. ഖാതിലൂഹും അവരോട് യുദ്ധം ചെയ്യുക ഹത്ത ലാ തകൂന ഫിത്നതുൻ ഫിത്ന ഇല്ലാതാകുന്നത് വരെ. യുദ്ധം ചെയ്യാൻ എന്തിനു വേണ്ടിയാണ്? കുഴപ്പം ഇല്ലാതാകുന്നതിന് വേണ്ടിയാണ്, കുഴപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ല. കുഴപ്പം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് യുദ്ധം. ദീനുലില്ല ദീൻ അല്ലാഹുവിന് വേണ്ടി.
അപ്പോ എൻഡ് ഓഫ് ഡിപ്ലോമ പോർഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഏകദേശമായി ചില ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്കത് ചെയ്യാം. നമുക്ക് നോക്കാം അടുത്ത പ്രാവശ്യം കുറച്ച് അഡീഷണൽ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പഠനം ഒരിക്കലും അവസാനിക്കുന്നില്ല കേട്ടോ. ഹംസത്തുമാന്റെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. എന്നാൽ അതിൽ ഫെയിലുകളുടെ ടേബിൾ ഞാൻ തന്നില്ലെന്നോ അല്ലേ? തന്നായിരുന്നു ഫെയിലുകളുടെ ടേബിള്. പഠിക്കേണ്ട ഫെയിലുകൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് പിന്നെ അതിലേക്ക് പോകാത്തതാണ്. എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതിന്റെ പവർ പോയിന്റോ അല്ലെങ്കിൽ സ്ലൈഡോ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നോക്കി ജയിച്ചു വയ്ക്കുക. ഒരു ഓക്കെ. സംശയം ചോദിച്ചിട്ട്, ഏതൊരു ഗ്രൂപ്പ് ഞങ്ങളുടെ ജൂനിയേഴ്സ് അല്ല, ഏതൊരു ഗ്രൂപ്പിന് എന്താ ഇൻസ്റ്റാഗ്രാം അല്ല ഇൻസ്റ്റാഗ്രാം അല്ല വാട്ട്സ്ആപ്പ് കോൾ, ടെലിഗ്രാം. ആ ടെലിഗ്രാമില് എന്തോ ഒരു ലിങ്ക് സാധാരണ അയച്ചു കൊടുക്കേണ്ട പോലെ ഗ്രാമന്റെ വളരെ ഷോർട്ടായിട്ട് പഠിക്കാൻ എളുപ്പം ഒന്ന് പോരാ, അപ്പൊ ഞങ്ങൾക്ക് അയച്ചു തരൂ. നിങ്ങൾക്ക് അയച്ചു തന്നൊക്കെ നേരത്തെ ഉള്ളതാണത്. നിങ്ങൾക്ക് അത് വാട്സപ്പിൽ കിട്ടിക്കാണും. എൻ്റെ ലിങ്ക് അയച്ചു തരാൻ വേണ്ടി എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നുണ്ട്. അതിന്റെ വഴിക്ക് വഴിയേ നിങ്ങൾക്കും മറന്നിട്ടുണ്ടാവും. വന്നിട്ട് കണ്ടിട്ടില്ല ഞങ്ങൾ ടെലിഗ്രാമില്, അപ്പൊ അത് എളുപ്പമെന്ന് പറഞ്ഞു, ഈ വളരെ ഷോർട്ട് ആയിട്ടുള്ളതാണ് പെട്ടെന്ന് സർക്കാർ മനസ്സിലാക്കാൻ കാര്യം പറ്റുന്നത്. മുറപോലെ നടക്കും. സർക്കാർ കാര്യം മുറപോലെ നടക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ ക്ലാസ് എല്ലാം നിങ്ങൾക്ക് മുറപോലെ കിട്ടിക്കൊണ്ടേയിരിക്കും. ആർക്കും എന്ത് ചെയ്യുന്നില്ല, കുറച്ചു കൊടുക്കാനോ കുറയ്ക്കാതെ കൂട്ടി കൊടുക്കാനോ പറഞ്ഞിട്ടില്ല. ടെലിഗ്രാമിൽ ആ ടെലിഗ്രാമിന്റെ ലിങ്ക് അതെല്ലാം അവിടെ തന്നെ ഉണ്ട്. അത് നിങ്ങൾക്കും അയച്ച് വാട്സപ്പിൽ വരുന്നുണ്ട്. ലിങ്ക് മാത്രമല്ല, നിങ്ങൾക്ക് വാട്സപ്പിൽ നിങ്ങൾക്ക് അതിന്റെ വീഡിയോ ആണ്, വീഡിയോയുടെ ലിങ്ക് ആണ് അയച്ചിരുന്നത്. അത് പഴയ ക്ലാസ് ആണ് കേട്ടോ, നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന പുതിയ ക്ലാസ് ആണ്. പഴയ ക്ലാസ്സിന്റെ ലിങ്ക് ആണ് അവിടെ ഉള്ളത്. നിങ്ങൾ പുതിയ ക്ലാസ് കിട്ടിക്കൊണ്ടിരിക്കുക, പുതുക്കിയ വെർഷൻ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഫൈനലിൽ വരുത്തിയിരിക്കുന്ന കൂടുതലാണ്, പഴയതിലുള്ള ഇല്ലാമിലുള്ളതൊന്നും ഇത്രയും ഇല്ല. അതുകൊണ്ടാണ് അവർ എളുപ്പമെന്ന് പറയുന്നത്. അല്ല നല്ല ജൂനിയേഴ്സ് ആണ് പറ നമ്മളെ എന്താണ് അതെ അതെ, ഇരുപത്തിയേഴാമത്തെ അവർ ബാച്ച്. ജൂനിയേഴ്സ് ആണ്, അവർക്ക് കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അറിയാം അവർ എളുപ്പമാണെന്ന് പറയും. നിങ്ങൾ കൂടുതൽ കിട്ടി, നിങ്ങൾ സീനിയർ ആയപ്പോ നിങ്ങൾ ഒരുപാട് കിട്ടി. എന്നാലും റിവൈസ് ചെയ്യാൻ പഴയതൊന്ന് നോക്കി വരാനല്ലോ, അത് കിട്ടുകയാണെങ്കിൽ. ബാക്കി വരാൻ കുഴപ്പമില്ല, ലിങ്ക് അയച്ചു തരാം ഇൻഷാല്ലാ. ഓക്കെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ യഥാവിധി വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും അതിന്റെ ഓരോ പടി ഓരോ പടി താഴേക്ക് ഇറങ്ങി അഗാധ തലങ്ങളിലേക്ക് ചെല്ലുക. ഒരു സമുദ്രത്തിന് എത്ര, സമുദ്രത്തിന്റെ മധ്യഭാഗത്ത് താഴ്ച കൂടിയ ഭാഗത്തൊക്കെ എത്ര എത്ര താഴ്ച ഉണ്ടാവും, എത്ര താഴ്ച ഉണ്ടാവും. കിലോമീറ്റർ, എനിക്ക് 1000 ആണോ 100 ആണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. കിലോമീറ്ററോളം താഴ്ചയുണ്ട് സമുദ്രത്തിന്. നമ്മളവിടെ ബീച്ചിൽ ചെന്നാല് നമുക്കിത് അറിയാൻ പറ്റുമോ? നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇതാണ് ഖുർആൻ എന്നാണ്. ഇതല്ല ഖുർആൻ. ഇപ്പൊ നമ്മൾ ഖുർആൻ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ആൾക്കാർ ചോദിക്കുന്നത് ഇതാണ്, നിങ്ങൾ എന്താ പഠിപ്പിക്കും എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമുക്ക് അവരോടൊന്നും പറയാനില്ല. ഇപ്പോൾ നിങ്ങൾ എന്ത് പഠിച്ചു, ഇനിയും പഠിക്കാനുണ്ട് എന്ന് ഇപ്പോൾ എന്തുണ്ട്, നിങ്ങൾക്ക് ആകാംക്ഷ തോന്നുന്നുണ്ടോ? ഇനിയും പഠിക്കണമെന്ന് ആകാംക്ഷ തോന്നുന്നുണ്ടോ? ഇനി അടുത്ത തലത്തിലേക്ക് പോകണമെന്ന് നിങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടാകണമെങ്കിൽ നമുക്ക് ആദ്യമേ അവൻ ഹും അവൻ തനി പഠിച്ചേ പറ്റുള്ളൂ. പത്ത് ഹാവൻ തുറന്നു, പത്ത് ഹു അവൻ തുറന്നു, പത്ത് തന്നെ തുറന്നു, പത്ത്. ഇതിലൂടെ നിങ്ങൾ എന്ത് പഠിപ്പിക്കുന്നു എന്നാണ് ആൾക്കാർ പെട്ടെന്ന് ചോദിക്കുന്നത്. അതല്ല, അതിലൂടെ നമ്മൾ ഇതിന്റെ ആഴത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. തീരത്ത് നിൽക്കുന്ന ചെറിയ, കടൽ തീരത്ത് നിൽക്കുന്ന ചെറിയ തിരമാലകൾ അവിടെ നിന്ന് അങ്ങോട്ട് കാലുകൊണ്ട് തന്നെ നമുക്ക് നടന്നു പോകാൻ പറ്റും. പിന്നീട് അങ്ങോട്ട് അങ്ങോട്ട് ചോരും, പിന്നെ കയങ്ങൾ ഉണ്ടാവും. പിന്നെ ആ കയവും കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ശാന്തമായ സമുദ്രമാണ്, പക്ഷേ ആഴമില്ല. സമുദ്രം അങ്ങനെ കിടക്കുകയാണ്. ഇടയിൽ ചുഴലൊക്കെ ഉണ്ടാകും, പക്ഷേ സമുദ്രം അങ്ങനെ കിടക്കുകയാണ്, ആഴമുണ്ടാവും. അപ്പൊ ഖുർആനിലേക്ക് നമ്മൾ ഈ കയറി കഴിഞ്ഞാൽ ഇനി ആഴത്തിൽ 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 അങ്ങനെ പോയി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അവിടെ നിന്ന് ഒരുപാട് ഫിലോസഫി മനസ്സിലാക്കാനുണ്ട്, തത്വജ്ഞാനങ്ങൾ നമുക്ക് ലഭിക്കാനുണ്ട്, കിട്ടാനുണ്ട്. അത് എപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ ഒരു പരിഭാഷയെ ഡിപ്പെൻഡ് ചെയ്തല്ല വായിക്കേണ്ടത്. പരിഭാഷ എപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ടൂൾ മാത്രമാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള ചെറിയ ടൂൾ മാത്രമാണ്. മറിച്ച് എന്ത് ചെയ്യണം, നമ്മൾ അതിലുള്ള വാക്കർത്ഥം, അതിന്റെ ആശയം, അതിന്റെ ആശയ തരംഗങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങി ചെല്ലണമെങ്കിൽ ഖുർആൻ തന്നെ നേരിട്ട് വായിച്ചുകൊണ്ടിരിക്കണം. തൗഫീഖ് നൽകട്ടെ.
വേണ്ടത് ഖുർആന്റെ മാസം ഒരുപാട് വർക്ക് ചെയ്യണം, ഒരുപാട് വർക്കുകൾ നിങ്ങൾക്ക് തരും, ആ വർക്കുകളൊക്കെ ചെയ്യണം, അത് നിങ്ങളുടെ ഫൈനൽ പരീക്ഷയ്ക്ക് മാർക്കായിട്ട് വരും. നമുക്ക് ചൊല്ലാം. وعليكم السلام ورحمة الله وبركاته.